വെള്ളമുണ്ടായിരട്ട കൊലപാതകം പ്രതി വിശ്വനാഥനെ മാനന്തവാടി മുൻസിഫ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടാനും ഉത്തരവ്. റേഷൻ കാർഡുകളും മറ്റാനുകൂല്യങ്ങളുമില്ല. ചെതലയം കൊമ്പൻമൂല കോളനിവാസികളുടെ ജീവിതം ദുരിതത്തിൽ. സംസ്ഥാന സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ജില്ല വേദിയാകുന്നു. ചാമ്പ്യൻഷിപ്പ് 20-21 തീയതികളിൽ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ. ചീരാലിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷം. കർഷകർ പ്രതിഷേധത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളമുണ്ടായ ഇരട്ടക്കൊലപാതകം പ്രതി വിശ്വനാഥനെ കോടതിയിൽ ഹാജരാക്കി. മാനന്തവാടി മുൻസിഫ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അന്വേഷണത്തിൻ്റെ ഭാഗമായി 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടാനും കോടതി ഉത്തരവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് തലപ്പുഴ മാനന്തവാടിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. സുരേഷ്, എന്തൊക്കെയാണ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട സംഭവം നടന്നിരിക്കുന്നു? പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇന്ന് ഇതേപോലെയുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ പൂർത്തിയായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ നൽകാവുന്ന പുതിയ വിവരങ്ങൾ? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വിവാദങ്ങൾക്കും ഒരുപാട് ഊഹാപോഹങ്ങൾക്കും ഇടം നൽകിയ വെള്ളമുണ്ടയിലെ ദമ്പതികളുടെ കൊലപാതകത്തിലെ പ്രതിയെ 74 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലം കാവിലുംപുറ പഞ്ചായത്തിലെ മരുതോറയിൽ കലങ്ങൂട്ടുമ്പിൽ വിശ്വനാഥൻ 45 വയസ്സുകാരനാണ് അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്ത നടപടി തന്നെ വളരെ പ്രശംസീയമായി തന്നെ ജനങ്ങളുടെ അതിനെ അംഗീകരിച്ചിരുന്നു. കാരണം ഇന്നലെ തെളിവെടുപ്പ് സമയത്തടക്കം പോലീസിനെ അനുകൂലമായി പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളികളടക്കം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇന്നലെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച ശേഷം ഇന്ന് 11 മണിയോടുകൂടി തന്നെ പ്രതിയെ മാനന്തവാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചിരുന്നു. ആദ്യം പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. പിന്നീട് ഈ അന്വേഷണ സംഘം നൽകിയ അപേക്ഷയിൽ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് കസ്റ്റഡി വിട്ട് നൽകിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് സുഷമ ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വീണ്ടും മാനന്തവാടി ലോക്കപ്പിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഇനി മറ്റ് ഇതിന് കളവ് അന്ന് കളവ് പോയി എന്ന് പറഞ്ഞ് എട്ടുവാൻ സ്വർണം ഇന്നലെ ഉറ്റാടിയിലെ ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തിരുന്നു. അതുകൂടാതെ തന്നെ ഫാത്തിമയുടെ ഫോൺ വിശ്വനാഥന്റെ വീട്ടിൽ നിന്നും ഇന്നലെ കണ്ടെടുക്കുകയുണ്ടായി. അതുകൊണ്ട് കൊലയ്ക്ക് ഉപയോഗിച്ച ഇരുമ്പ് വടി ഇന്നലെ തന്നെ തെളിവെടുപ്പ് സമയത്ത് പ്രതി കാണിച്ചു കൊടുക്കുകയും അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇനിയുള്ള അന്വേഷണം മറ്റ് അന്വേഷണത്തിലേക്ക് ഭാഗത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് ഇനി ചെയ്യാൻ കഴിയുന്നത്. കാരണം ഈ കൊല നടത്തിയത് ഈ വിശ്വനാഥൻ ഒറ്റയ്ക്കാണോ എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് നിൽക്കുന്നത്. അത് എത്ര ചോദിച്ചിട്ടും വിശ്വനാഥൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് താൻ തന്നെയാണ് ഈ കൊല നടത്തിയത് എന്നാണ്, മറ്റാരും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും പോലീസിന് ഒറ്റയ്ക്ക് പോയി പ്രതിക്ക് ഇത്തരം കുറ്റകൃത്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ നിലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ കൂടിയാണ് അന്വേഷണ സംഘം തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഇനി അന്വേഷിക്കേണ്ടത്. ബാക്കി നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇന്നലെ പൂർത്തീകരിച്ചിരുന്നു. ഇനിയുള്ള 6 ദിവസം ഈ ഒരു അന്വേഷണത്തിലായിരിക്കും പോലീസ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രതീഷ്, പൂരഞ്ഞി കൊലപാതകത്തിൽ വിശ്വനാഥനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ 6 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടാനുമാണ് കോടതിയുടെ നിർദ്ദേശം. മാനന്തവാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സുരേഷ് തലപ്പുഴ. വളരെ നന്ദി സുരേഷ് തലപ്പുഴ. മറ്റു വാർത്തകളിലേക്ക്. ഇരട്ടക്കൊലപാതകം അന്വേഷണ വകുപ്പിൻ്റെ പൊൻതൂവലുമായി ജില്ലാ പോലീസ്. അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന ആവശ്യമുയർന്നിട്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് ഏറെ പ്രശംസ അർഹിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ പഴുതടച്ച അന്വേഷണവും ഇതിനെ സഹായിച്ചു. അന്വേഷണ തലവൻ മാനന്തവാടി DYSP KM ദേവസ്വയുടെ ജാഗ്രതയും ഇതിന് വഴിവെച്ചു. ഇക്കഴിഞ്ഞ July 6 ദമ്പതികളുടെ കൊലപാതകം നടന്ന ശേഷം മാനന്തവാടി DYSP KM ദേവസ്വയുടെ നേതൃത്വത്തിൽ 28-അംഗ സംഘം നടത്തിയ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. നിരവധിയായ ഊഹാപോഹങ്ങളായിരുന്നു കൊലപാതകം സംബന്ധിച്ച് നാട്ടിൽ പരന്നത്. രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ ആളുമാറി കൊലപ്പെടുത്തി, കൊട്ടേഷൻ കൊലപാതകം, തീവ്രവാദ സംഘടനകളുടെ പകപോക്കൽ, അങ്ങനെ തുടങ്ങിയ നിരവധി പ്രചരണങ്ങളായിരുന്നു നാട്ടിൽ പരന്നത്. പൊതുവെ സൗമ്യപ്രിയരായ കൊല്ലപ്പെട്ട ഉമ്മർ ഫാത്തിമ ദമ്പതികൾക്ക് ഇത്തരം ബന്ധങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്ക് കഴിയുമായിരുന്നില്ല.
ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടാണ് പ്രതിയെ പിടികൂടിയത്. കേസന്വേഷണത്തിൽ നഷ്ടപ്പെട്ട ഫാത്തിമയുടെ ഫോൺ പ്രതി സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഫോൺ ഓണാക്കി വിശ്വനാഥൻ ഭാര്യയുടെ സിമ്മിട്ട് 2 മിനിറ്റ് ഉപയോഗിച്ചതാണ് വിശ്വനാഥനെ ഇപ്പോൾ പിടികൂടാൻ ഇടയാക്കിയത്. അന്വേഷണത്തിനിടെ അന്യസംസ്ഥാന തൊഴിലാളികളെ അടക്കം 300-ലധികം പേരെ ചോദ്യം ചെയ്തു. 500-നടുത്ത് പ്രദേശവാസികളുടെ വിരലടയാള പാദ പരിശോധനകളും നടത്തി. 200,000-ലധികം ഫോൺ കോളുകളുടെ പരിശോധനയും അന്വേഷണത്തിനിടെ നടത്തുകയുണ്ടായി. കൂടാതെ 6 ജില്ലകളിലെ മോഷണം, കൊലപാതകം, പിടിച്ചുപറി തുടങ്ങിയ കേസുകളിലെ പ്രതികളെക്കുറിച്ചും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കുടക്, മൈസൂർ, ബംഗളൂരു, നീലഗിരി, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുറ്റവാളികളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി. പ്രതി വിശ്വനാഥൻ ചെക്ലി, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയും ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുമാണ്. എന്തായാലും കൊലക്കേസിലെ പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘം പ്രത്യേക അഭിനന്ദനം അർഹിക്കപ്പെടുക തന്നെ ചെയ്യണം. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. റേഷൻ കാർഡുമില്ല, പെൻഷനുമില്ല. ചെതലയം കൊമ്പൻമൂല കോളനിവാസികളുടെ ജീവിതം ദുരിതപൂർണം തന്നെ. വനാന്തര ഗ്രാമമായിരുന്ന കൊമ്മൻചേരിയിൽ നിന്നും വനംവകുപ്പും ട്രൈബൽ വകുപ്പും ചേർന്നാണ് 2 വർഷം മുമ്പ് കാടിന് പുറത്തേക്ക് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടുന്ന കോളനിയിലാണ് പെൻഷനില്ലാതെയും റേഷൻ കാർഡില്ലാതെയും കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. കോളനിയിലെ പ്രായം ചെന്നവരായ കരിമ്പിമാതനും രാജനും ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇതിനു പുറമെ കോളനിയിലെ ബിന്ദു, ലീല എന്നിവരുടെ കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുമില്ല. വനാന്തര ഗ്രാമമായ കൊമ്മൻചേരിയിൽ നിന്നുമാണ് കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെടുന്ന 6 കുടുംബങ്ങളെ ചെതലയം കൊമ്പൻമൂലയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ഇവരെ മാറ്റിപ്പാർപ്പിക്കുമ്പോൾ വനം, ട്രൈബൽ വകുപ്പുകൾ നൽകിയ ഉറപ്പുകൾ ഒന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടെയുള്ളവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അവരിപ്പോ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കലില്ല ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് കൊമ്മൻചേരി. നിലവിൽ കോളനിയിൽ വൈദ്യുതിയോ ശുദ്ധമായ കുടിവെള്ളമോ ഇല്ല. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താൻ സൗകര്യമില്ലാത്ത ഇവിടെ വന്യജീവി ശല്യവും രൂക്ഷമാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി കോളനിക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. കൊമ്മൻചേരി കോളനിയിൽ നിന്നിട്ട് പിന്നെ മാറ്റിയ 6 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഈ കൊമ്പമൂല കോളനിയിൽ. ഇവിടെ മാറ്റിയിട്ട് 2 വർഷത്തോളമായി. വീടിനോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബാത്റൂമില്ല. പിന്നെ വീടാണെങ്കിൽ ഇങ്ങനെ വന്യമൃഗശല്യം രൂക്ഷമാണ്. അതിൽ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വീട്ടിൽ 2 വീട്ടുകാർക്ക് കാർഡില്ല. പിന്നെ 2 വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീയും ഒരാളും ഉണ്ട്. അവർക്ക് പെൻഷനില്ല. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു ശ്രദ്ധയും ഇവിടേക്ക് ഇല്ല. വയനാട് വിഷൻ, ബത്തേരി. സംസ്ഥാന സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വ്യാഴവെള്ളി ദിവസങ്ങളിൽ ബത്തേരി ഗവൺമെൻറ് സർവജന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുമെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള സംസ്ഥാന നെറ്റ്ബോൾ അസോസിയേഷനും ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷനും ചേർന്ന് ബത്തേരി നഗരസഭയുടെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും 450-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ആദ്യമായാണ് ജില്ലയിൽ നെറ്റ്ബോൾ സംസ്ഥാനതല മത്സരം നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നസീമ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്ബോൾ അസോസിയേഷൻ്റെ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ടാണ് വയനാട് ജില്ലയിൽ വരുന്നത്. സെപ്റ്റംബർ 20-21 തീയതികളിൽ സുൽത്താൻ ബത്തേരി സർവജന ഹൈസ്കൂൾ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത്. സംസ്ഥാന നെറ്റ്ബോൾ അസോസിയേഷൻ്റെയും ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ്റെയും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടുകൂടെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ടീമുകളാണ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി സേനയുടെയും പതാക ഉയർത്തും. അതുപോലെ മുഖ്യാതിഥികളായിട്ട് വൈസ് ചെയർപേഴ്സൺ ജിഷ ഷാജി, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിവിധകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സഹദേവൻ എന്നിവർ മുഖ്യാതിഥികളായി. ചീരാലിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ജനാവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാന കർഷകരുടെ ഏക്കറക്കണക്കിന് വിളകളാണ് നശിപ്പിച്ചിട്ടുള്ളത്.
കഴിഞ്ഞ 10 ദിവസങ്ങളായി ചീരാൽ പാട്ടത്ത് സ്ഥിരമായി കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. കാട്ടാനയെ തുരത്തുന്നതിനോ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് തടയാനോ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 10 കർഷകരുടെ കവുങ്ങും വാഴയും കാട്ടാന നശിപ്പിച്ചു. നൂൽപ്പുഴ വനത്തിലെ ഫെൻസിംഗ് കാര്യക്ഷമമല്ലെന്നും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധ സമരങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്. കാർഷിക വിലത്തകർച്ചയും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്ന കർഷകന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ് വന്യമൃഗശല്യം. കഴിഞ്ഞ 10 ദിവസങ്ങളിലേറെയായി ഈസ്റ്റ് ഈരാൽ വരിക്കരി പാട്ടത്ത് ഭാഗത്ത് അതിരൂക്ഷമായ കാട്ടാനശല്യം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നിരന്തരമായ കാട്ടാനശല്യമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. കൃഷിക്കാരുടെ അവർ നട്ട് വളർത്തിയുണ്ടാക്കിയ കാർഷിക വിളകൾ മുഴുവനും തന്നെ കാട്ടാന ചവിട്ടി മെതിക്കപ്പെട്ട നിലയിലാണ്. വനം വകുപ്പിനോട് പലവട്ടം നമ്മൾ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട തരത്തിലുള്ള ഒരു ആത്മാർത്ഥമായ പ്രവർത്തി ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല. ഫെൻസിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കിടങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ അതിൻ്റെ യഥാസമയമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പലവട്ടം നമ്മൾ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. അവർ അതിന് ആത്മാർത്ഥമായ സമീപനം നടത്താത്തതാണ് ഇത്രയും രൂക്ഷമായ കാട്ടാന ശല്യത്തിന് കാരണം. വയനാട് വിഷൻ, ചീരാൽ. തരുവഴ നെരുവിൾപ്പുഴ റോഡിൽ പൊടിശലം രൂക്ഷം. ഇതുമൂലം വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും വ്യാപാരികളും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. പൊടി അകറ്റാൻ റോഡ് നനയ്ക്കണമെന്ന വ്യവസ്ഥ കരാറുകാരൻ പാലിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. സ്വന്തം ചെലവിൽ റോഡ് നനച്ച് പൊടിശല്യത്തിന് പരിഹാരം കാണുകയാണ് കണ്ടത്തുവയിലെ ഒരു സംഘം വ്യാപാരികൾ. തകർന്ന റോഡിൽ ക്വാറി വേസ്റ്റ് ഇട്ട് കുഴിയടച്ചതിന് പിന്നാലെ രൂക്ഷമായ പൊടിശല്യം കാരണം സമീപത്തെ താമസക്കാരും വ്യാപാരികളും കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. കണ്ടെയ്നർ വാഹനങ്ങളും വലിയ ടോറസ് വാഹനങ്ങളും പോകുമ്പോൾ പൊടി കാരണം കാഴ്ച പോലും മങ്ങുന്ന അവസ്ഥയാണ്. പൊടിയെ ശമിപ്പിക്കാൻ വേണ്ടി വെള്ളം നനയ്ക്കണമെന്ന വ്യവസ്ഥ കരാറുകാരൻ പാലിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. കരാറുകാരനെ കൊണ്ട് വെള്ളം നനയ്ക്കാൻ നിർദ്ദേശം നൽകേണ്ട ഉദ്യോഗസ്ഥർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ പ്രവൃത്തിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. രൂക്ഷമായ പൊടിശല്യത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കണ്ടത്തുവയൽ പ്രദേശത്തെ ഒരുപറ്റം വ്യാപാരികൾ. ഇവർ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി മോട്ടോർ വാങ്ങി 3 മണിക്കൂർ ഇടപെട്ട് റോഡിൽ വെള്ളം നനച്ച് പൊടിശല്യത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടിരിക്കുകയാണ്. ഒരു ഈ പാകുന്ന പൊടി പടലങ്ങൾ അടങ്ങി നിൽക്കാൻ വേണ്ടി ഈ കോൺട്രാക്ടർ ഇത് നനയ്ക്കേണ്ടതാണ്. ആ നനച്ചതായി ഒരു പ്രദേശത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിലെ വരുന്ന പിഞ്ചോമന മക്കൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ, ഇവിടെ നിൽക്കുന്ന കച്ചവടക്കാർ, ഞങ്ങൾ ഈ പൊടി കൊണ്ട് ശല്യം കൊണ്ട് ശ്വാസം മുട്ട് പോലത്തെ രോഗങ്ങൾക്ക് വരാം എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള കച്ചവടക്കാർ സ്വന്തം കൈ പൊതുജനങ്ങളോട് വാങ്ങിക്കാതെ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് 10,000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ പുതിയ പന്തിട്ട് വയനാട് വിഷൻ വെള്ളമുണ്ട. സ്വകാര്യ കമ്പനിയുടെ അനധികൃത നിർമ്മാണത്തിനെതിരെ നെന്മേനി ഗ്രാമപഞ്ചായത്ത് എസ്റ്റിമേറ്റ് എടുത്ത് പണമടയ്ക്കാൻ നോട്ടീസ് നൽകി. ഈ മാസം 13-ാം തീയതി കമ്പനിയുടെ അഴിമതിയെക്കുറിച്ച് വയനാട് വിഷൻ വാർത്ത ചെയ്തിരുന്നു. തുടർന്ന് പ്രവൃത്തികൾ നിർത്തിവെച്ചു. പഞ്ചായത്തിൽ 1,16,565 രൂപ അടയ്ക്കാനാണ് ഇപ്പോൾ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയല്ല ഇതുവരെ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ കഴമ്പ് പ്രദേശത്തെ മുൻ വാർഡ് മെമ്പർ ശ്രീ സലീമിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസം 1,16,565 രൂപയുടെ എസ്റ്റിമേറ്റ് ഇടുകയുണ്ടായി. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാരസ്ഥിതിയും അഴിമതിയുടെ ഒരു മുഖവുമാണ് കാണിക്കുന്നത്. കാരണം ഈ ദിവസമായിട്ട് പോലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നില്ല. നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ഇത്ര രൂപ പഞ്ചായത്തിൻ്റെ ഖജനാവിലേക്ക് കിട്ടുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ യാതൊരുവിധ അനുമതിയും കൂടാതെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് റിലയൻസ് കമ്പനി തീരുമാനമെടുത്തത്. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാൻ. മുള്ളങ്കല്ലി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി സാനിയ ഷെൽജൻ്റെ ചികിത്സയ്ക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സാ സഹായ ഫണ്ട് ശേഖരണം ആരംഭിച്ചു. മുള്ളങ്കല്ലി പഞ്ചായത്തിലെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം.
പത്ത് ദിവസത്തിനുള്ളിൽ 40 ലക്ഷത്തോളം രൂപ കണ്ടെത്താനുള്ള ശ്രമത്തിലാണിവർ. പുൽപ്പള്ളി സെൻറ് ജോർജ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷങ്ങൾക്കായി സ്വരൂപിച്ച 12,000 രൂപയും ചികിത്സയ്ക്ക് നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജില്ലയിലെ മുഴുവൻ മെമ്പർമാരുടെയും ഒരു ദിവസത്തെ വരുമാനം നൽകി. കൽപ്പറ്റ അഫാസ് ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടി സബ് കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. സിക്യാസിസ് റിയാസ് TKHRA ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹിമാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹൈദ്രു തുടങ്ങിയവർ സംസാരിച്ചു. ബത്തേരി മേഖലയിലെ കുരുമുളക് കവുങ്ങ് കൃഷികൾ വ്യാപകമായി നശിക്കുന്നു. അമിത മഴയാണ് കൃഷിനാശത്തിന് കാരണം. കടങ്ങൾ എഴുതിത്തള്ളിയും പലിശരഹിത വായ്പ നൽകിയും കർഷകരെ സഹായിക്കാൻ സർക്കാരുകൾ തയ്യാറാവണമെന്നാണ് ഇപ്പോൾ കർഷകരുടെ ആവശ്യം. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ പഴേരി, വേങ്ങൂർ, കുപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അമിത മഴയെ തുടർന്ന് വ്യാപകമായി കൃഷിനാശം നേരിടുന്നത്. കുരുമുളക് കൃഷിയാണ് കൂടുതലായി നശിച്ചിരിക്കുന്നത്. 4-5 വർഷമുള്ള കുരുമുളക് ചെടികളാണ് ഉണങ്ങി നശിക്കുന്നത്. പല കർഷകരും ബാങ്ക് വായ്പ എടുത്താണ് കുരുമുളക് കൃഷി ചെയ്തത്. ഇതിനു പുറമെ കവുങ്ങുകളും നശിക്കുന്നത് കർഷകർക്ക് ഇരട്ടപ്രഹരമാവുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മഴ കാരണം അടക്കയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. കർഷകരെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും പിടിച്ചു നിർത്തിയിരുന്നത് കുരുമുളകും കവുങ്ങുമൊക്കെയായിരുന്നു. എന്നാൽ കൃഷിനാശം കർഷകരെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ്. ഈ സാഹചര്യത്തിൽ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുകയും പലിശരഹിത വായ്പയും സൗജന്യ റേഷനും നൽകണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ഇവിടുത്തെ കർഷകരുടെ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും നശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ബാങ്കിൽ കർഷകരുടെ ലോണുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പല ബാങ്കുകളും നടപടികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കർഷകരുടെയും കടങ്ങൾ പൂർണ്ണമായി എഴുതിത്തള്ളിക്കൊണ്ട് കർഷകർക്ക് പലിശരഹിത വായ്പ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം ഈ കൃഷി നശിച്ച മുഴുവൻ കർഷകർക്കും ഒരു വർഷത്തേക്ക് സൗജന്യ റേഷൻ അനുവദിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ ഈ കൃഷി നശിച്ചതിന് പൂർണ്ണമായി തന്നെ നല്ല രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാവണം. വയനാട് വിഷൻ ബത്തേരി. ഭാരതീയ വിദ്യാനികേതൻ വയനാട് ജില്ലയുടെയും അമ്മ ഭഗവാൻ സേവാസമിതി കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടിക്കര ശ്രീഹരി വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഇന്ദുചൂടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാനികേതൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സോമനാഥൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കോർഡിനേറ്റർ VG സന്തോഷ്, VK ജനാർദ്ദൻ, ഇ മാധവൻ, KV സനൽകുമാർ, KA അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ഓഫീസ് നവീകരണത്തിന് 80,000 രൂപയും ചടങ്ങിൽ നൽകി. പ്രളയബാധിത മേഖലയിൽ ദുരിതമനുഭവിക്കുന്ന കർഷകരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളണമെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. കേരള സർക്കാരുകൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം. പ്രളയത്തെ തുടർന്ന് വൻ നാശമാണ് ജില്ലയിലുണ്ടായത്. ഇതുമൂലം കർഷകർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ജില്ലയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പോലും ഒരു മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇതുവരെ ജില്ല സന്ദർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിലുള്ള സെക്രട്ടറി തലത്തിലുള്ള വിദഗ്ധ സംഘം വയനാട്ടിൽ വരുമെന്ന് പറഞ്ഞ് ഇത്രയും കാലമായി പ്രചരണം നടത്തി ഒരാൾ പോലും വന്നിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വിദഗ്ധ സംഘം വരുമെന്ന് പറഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല. മറ്റ് ജില്ലകളിലെല്ലാം പര്യടനം നടത്തി അവരെല്ലാം മടങ്ങിപ്പോയിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം ലോകബാങ്കിൻ്റെ ടീം അവർ വയനാട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഈ പ്രളയാനന്തര വയനാടിൻ്റെ പുനർജനിക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായ ഒരു നടപടിയുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് വന്നില്ലെങ്കിൽ വയനാട് നേരിടുന്നത് വലിയ ദുരന്തത്തെയായിരിക്കും. വയനാട് നേരിടുന്ന പ്രശ്നത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഭരണാധികാരികൾ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകളോ ജില്ലാ ഭരണകൂടം പോലും ബോധവാന്മാരല്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തൂക്കുപാലം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. പൊഴുതന പ്രദേശത്തിനെ അഭിമാനമായിരുന്ന തൂക്കുപാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നിലംപൊത്തി. നിരവധി ചലച്ചിത്രങ്ങളും സുന്ദര കാഴ്ചകളും ഒരുക്കിയ ചരിത്രാവശേഷിപ്പാണ് ഇപ്പോൾ നശിക്കുന്നത്. ബ്രിട്ടീഷുകാർ 1934 അച്ചൂരിലാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത്. തുടർന്ന് തൊഴിലാളികൾക്ക് പൊഴുതനയിൽ നിന്ന് പിണങ്ങോട്ടയ്ക്കെത്താൻ ഏറ്റവും എളുപ്പമാർഗത്തിലേക്ക് ഇത് മാറ്റുകയായിരുന്നു. 1982 ഇപ്പോഴുള്ള സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. പൊഴുതനയിൽ നിന്ന് ഈ തൂക്കുപാലം കടന്ന് പിണങ്ങോട്ടെത്താൻ 15 മിനിറ്റിൻ്റെ യാത്ര മാത്രമാണുള്ളത്. പാലം ഉപയോഗശൂന്യമായതോടെ 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് ഇപ്പോൾ തൊഴിലാളികളും വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്നത്.
ഒരു നാടിൻ്റെ ചരിത്രത്തെ കാലത്തിന് കൈമാറിയ തൂക്കുപാലം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് 1934 ഈ പാലം വന്നത്. ഇങ്ങോട്ട് വന്നത് 82, ആദ്യം വരെ അച്ചൂരായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വന്നത് 82. 82 വന്നു ഇവിടെ, പിന്നെ ഇടിയമ്പയിൽ നിന്നിരുന്ന വില്ലേജ് പണങ്ങോട്ടേക്ക് പോയപ്പോൾ നേരെ വില്ലേജിലേക്ക് പോകാനുള്ള റോഡാണ് അച്ചൂർ 13, അച്ചൂർ 6 മൈൽ ഉള്ള വഴിയാണ്. അച്ചൂർ 6 മൈലിന്ന് 13 മുതൽ പണങ്ങോട്ടേക്ക് 15 മിനിറ്റ് കൊണ്ട് പണങ്ങോട്ട് എത്തും. ഇതിലെ പോകുമ്പോൾ 6 മൈലിന്ന് പണങ്ങോട്ടേക്ക് 15 മിനിറ്റ് അതിനുള്ള ഉണ്ടാക്കി ആയിരസം മലയാളം പ്ലാന്റേഷൻ ഉണ്ടാക്കിയ പാലം അച്ചൂരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നു പാലല്ലാത്തതുകൊണ്ട് അച്ചൂർ പാലം വന്നപ്പോൾ അതെടുത്ത് ഇങ്ങോട്ടിട്ടു. അങ്ങനെയാണ് ഇവിടെ വന്നത്. 82 ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. രണ്ട് പ്രാവശ്യം പൊളിച്ച് നന്നാക്കി 3-ാമത്തെ പൊട്ടലാണ്. പ്രൗഢകാലത്തിൻ്റെ ഓർമ്മയിൽ ഈ തൂക്കുപാലം നിരവധി ചലച്ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമായിരുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. നവകേരള സൃഷ്ടിക്കായി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ മാതൃകാപരമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. സീക്കരാഘവൻ മെമ്മോറിയൽ TTIയിലെയും BEd കോളേജിലെയും ജയശ്രീ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെയും ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ സമാഹരിച്ച ദുരിതാശ്വാസ ഫണ്ട് ജയശ്രീ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഈ വിജയസ്ഥാപനം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ വിജയസ്ഥാപനങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൊച്ചു സഹായങ്ങൾ പാവപ്പെട്ടവരും ശിശുക്കളും ഇല്ലാത്തവരുമൊക്കെ പക്ഷേ കേരളം നേരിട്ട അത്യന്തം ദുരിതപൂർണമായ കുട്ടികളുടെ സർക്കാരിനോടൊപ്പം എല്ലാ സ്രോതസ്സുകളും നേരിട്ട ശ്രമങ്ങളാണ് നടത്തുന്നത്. പ്രവാസി വയനാട് UAE സ്പോർട്സ് വിംഗ് സംഘടിപ്പിച്ച റഷ്യ 2018 ലോകകപ്പ് ഫുട്ബോൾ പ്രവചന മത്സരത്തിലെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. സ്പോർട്സ് വിംഗ് ചെയർമാൻ ഹേമന്ത് അബുദാബി നേതൃത്വം നൽകി. പ്രവാസി വയനാട് UAE ചെയർമാൻ മജീദ് മടക്കിമല നറുക്കെടുപ്പ് നിർവഹിച്ചു. സത്താർപ്പനവരം സൈഫുദ്ദീൻ ബത്തേരി എന്നിവരാണ് പ്രവചന മത്സരത്തിലെ വിജയികൾ. അലൈനിലെ ഹഫീറ്റ് ഫാർമസി ഗ്രൂപ്പാണ് പ്രവചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വെള്ളമുണ്ടായ ഇരട്ടക്കൊലപാതകം പ്രതി വിശ്വനാഥനെ മാനന്തവാടി മുൻസിഫ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടാനും ഉത്തരവ്. റേഷൻ കാർഡുകളും മറ്റാനുകൂല്യങ്ങളുമില്ല. ചെതലയം കൊമ്പൻമൂല കോളനിവാസികളുടെ ജീവിതം ദുരിതത്തിൽ. സംസ്ഥാന സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ജില്ല വേദിയാകുന്നു. ചാമ്പ്യൻഷിപ്പ് 20-21 തീയതികളിൽ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ. ചീരാലിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷം. കർഷകർ പ്രതിഷേധത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ വൈകിട്ട് 5-ന്. നമസ്കാരം.